വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിർത്തട്ടെ. സ്നേഹപൂർവം ഉണ്ണി. കൃഷ്ണഭക്തനാണല്ലേ? എന്താടാ നിന്റെ പേര്? ഗോപികൃഷ്ണൻ. എന്താ നിനക്കൊരു വിക്ക്? വിക്കനാണോ? അല്ല. പിന്നെ ടെൻഷൻ വരുമ്പോഴാ ഇങ്ങനെ? എന്തിനാ മോനെ ടെൻഷൻ? ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതല്ലേ. ആഹാ, നിനക്കെന്തര കണ്ണു കാണില്ലേ? ആ ഷർട്ടൊന്ന് ഉരുക്കേ. നീ രക്തത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ? നീ എന്താടാ ഊമയാണോ? എന്തെങ്കിലും ഒന്ന് പറ ഇഷ്ട. എനിക്ക് പേടിയാവുന്നു. തുണി മുഴയിച്ച് ഫുൾ നൂടാക്കി ഹോസ്റ്റൽ മുഴുവൻ നടത്താൻ പോവാ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടാ? അയ്യോ ചേട്ടന്മാര്, എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു പാവാ, എന്നത് പേടിപ്പിച്ചു വിട്ടാ മാത്രം മതി. എന്താണ് ഇവിടെ പരിപാടി? ഏയ്, ഒന്നുമില്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഡാ, ഈ ജാതി പരിപാടി ഒന്നും ഇവിടെ വേണ്ടാന്ന് ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്താ ഉണ്ടാവോന്ന് അറിയാലോ. വിട്ടോടാ, വിട്ടോ, വിട്ടോ. ഇവരെന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്റെ പേര് രഞ്ജിത്ത്, സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഇവിടുത്തെ സെക്രട്ടറിയാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഒന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, ഒന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, ഒന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക്, ഒന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക്. രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടു തരം ചൊല്ലും പെണ്ണുങ്ങള്, രണ്ടു തരം ചൊല്ലും പെണ്ണുങ്ങള്. മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മുക്കത്ത് ചുണ്ടി പെണ്ണുങ്ങൾക്ക്, മുക്കത്ത് ചുണ്ടി പെണ്ണുങ്ങൾക്ക്. നാലാം നമ്പർ കൊള്ളാം കൊള്ളാം, നാലാം നമ്പർ കൊള്ളാം കൊള്ളാം, നാലാം നമ്പർ കൊള്ളാം കൊള്ളാം. കേട്ടോ, എന്റെ പാട്ടും കൂത്തൊക്കെ അവൻ ശരിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, നീ ചൂടാവാതെ കാര്യം പറയാം. സുഹൃത്തുക്കളായ കുറച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വേണ്ടേ? ഞാനും ദേഷ്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ വായി നോക്കി ഒന്ന് ഇടങ്കുലിടുന്ന എന്തിനാ? ഇതാണോ പ്രശ്നം? അപ്പൊ എന്താ ഇത് പ്രശ്നമല്ലേ? പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അവൻ നിന്റെ ഏരിയയിൽ വരാത്ത പരിപാടി നമുക്ക് ചെയ്യാം, പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആ വായി നോക്കി എന്റെ അടുത്ത് വരുത്തായിരുന്നാ മാത്രം മതി. ശരി ശരി, ഓക്കെ ഡിയർ, ഓക്കെ ഓക്കെ. ഹായ് ഗൈസ്, ഇന്നെന്താ പരിപാടി? ഓ സിലി ബോയ്, നീ തന്നെ കളഞ്ഞില്ലേ അത്? മനു, എന്നോട് ഒരു കാര്യം പറയാം. കാര്യം, നീ നമ്മുടെ ഫ്രണ്ട്, പക്ഷെ ആ ബോധം നിനക്ക് വേണം. കാക്ക കൊത്തുന്ന മാങ്ങയ്ക്ക് തോട്ട് കെട്ടണോ അളിയാ?
ഈ ശ്യാം കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യുന്ന ഒരേ ഒരു പെണ്ണാണ്. നിനക്ക് വേറെ ഒരുപാട് പേരില്ലേ, ഇതിനാ നീ വെറുതെ. അത് ശരി, അപ്പൊ നിങ്ങൾ സീരിയസ് ആണല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു സംതിങ്. ഹായ് കാതറിൻ, ഒന്ന് തന്നെ കണ്ടില്ലേ. ഇവൻ നേരെ ആവൂല. പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എഴുതാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വേണ്ടേ? അമ്മ പേടിക്കൊന്നും വേണ്ട, പത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ റാഗിംഗ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. ക്ലാസ്സിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാണ്. ഇനിയെങ്കിലും അമ്മ എന്നെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും ഉപേക്ഷിക്കണം. പിന്നെ മരുന്ന് കഴിഞ്ഞാൽ ദേവവർത്തിയുടെ മോനോട് പറഞ്ഞ് മേടിപ്പിക്കണം. സ്നേഹപൂർവം, ഉണ്ണി. ഇന്നലെ രാത്രി സോണി ടിവിയില് ഷോലെ ഫിലിം ഉണ്ടായിരുന്നു, ഇപ്പോഴും കാണാൻ എന്ത് രസമാല്ലേ. ഏയ്, ഇത് കണ്ടോ, ലൈബ്രറി ബുക്ക് ഇന്ന് കിട്ടിയതാ. പക്ഷെ ആരുടെ കത്താന്ന് അറിയില്ല. ഏയ് നോക്കട്ടെ നോക്കട്ടെ, ഇനി വല്ല പ്രേമലേഖനമാണോ? പ്രിയപ്പെട്ട അമ്മയ്ക്ക്. അയ്യേ, അമ്മയ്ക്കുള്ള കത്താണോ? എന്തായാലും സാരല്ല, വായിക്ക്. സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ലവ് ലെറ്റർ ആണോ? ഞാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വേണ്ടേ? അമ്മ പേടിക്കൊന്നും വേണ്ട, പത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ റാഗിംഗ് ഒന്നും ഇല്ല. ഞങ്ങളുടെ ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. എനിക്ക് ഇവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാണ്, എങ്കിലും നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങൾ കൂടെ അറിയട്ടെ. ഇവിടെ എല്ലാരും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ വളരെ സ്മാർട്ടാണെന്ന്. എന്തൊരു സ്മാർട്ടാ! ഞാൻ പറയുന്ന ഓരോ തമാശകൾ കേട്ട് ഇവിടെ എല്ലാരും ചിരിച്ചു ചിരിച്ചു മണ്ണ് കപ്പും. എന്തൊരു തമാശ, ഇപ്പൊ ശരിക്കും ചിരി വരുന്നു. ഗോപി, കത്ത് ഗോപിയുടെ ആണെന്ന് അറിയില്ലായിരുന്നു. ഓ, ഈ കത്ത് തരാത്ത സ്ഥലമില്ല. ഓ, ആശ്വാസമായി. പോട്ടെ. ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഹായ് അളിയാ. എടാ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? ഏയ്, എന്റെ ബർത്ത്ഡേ ഒന്നല്ല, നോണ പറഞ്ഞോണ്ടല്ലോ. ആരെ അറിയിക്കാ, രക്ഷപ്പെടാന്ന് എഴുതിയോ. ഇന്നത്തെ ഫുൾ ചെലവ് നിന്റെ വക. ആ പറ 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 ബോസ്. വിട്ടോ വിട്ടോ, പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാനങ്ങോട്ട് എത്തിക്കോളാം. കഴിക്കാൻ എന്താ വേണ്ടേ? ഏയ്, ഒന്നും വേണ്ട. ഞാനേ മനുവിനെയും സംഘത്തെ നോക്കി വന്നതാ. അവരിങ്ങോട്ട് വന്നില്ല. ചെറുപ്പ ക്ലാസിക്കണം. റിസൾട്ട് ഇപ്പൊ കിട്ടിയനെ, ഇനി അത് നാളെയും ചെയ്യണം. കോളേജ് തുറന്നേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി സമരം ബഹളമൊക്കെ. ഇതെന്തിനാ ഈ സമരം? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്തു അത്ര. ഓ, ഈഥൈൽ ബോറേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടുന്നില്ലല്ലോ, അതെന്താ?
അതിന് ഈ ആൽക്കഹോൾ എടുത്തിട്ട് അപ്പൊ തന്നെ ഫ്ലെയിമിൽ കാണിക്കണം, അപ്പൊ തനിക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടും. ഓ ഹേ നമിത, റോഷ്നയുടെ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു, അവൾ നമുക്ക് ട്രീറ്റ് തരാന്നാ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പോവാം. പിന്നെന്താ, ഐ ആം റെഡി. ഹാ ഗോപിയും വാ. ഞാനില്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്നെന്തായാലും ക്ലാസ് ഇല്ലല്ലോ, ഗോപിയും വാ. ഞാൻ വന്നാ ശരിയാവില്ല, മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യമില്ല, ലൈബ്രറിയിൽ ഇരിക്കാനല്ലേ, പുസ്തകങ്ങളൊക്കെ നാളെ അവിടെ തന്നെ കാണും. വാ മാഷെ. എന്റെ കാശൊന്നും ഇല്ല കേട്ടോ. അത് സാരല്ല, വന്നോളൂ. കയറിക്കോ.